Om Rim Sri Guruvyo Namaha. Namaskaram, ഞാൻ ജ്യോതിഷഭൂഷണം പ്രതീഷ്. എല്ലാവർക്കും അസ്ട്രോ പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴര ശനി, കണ്ടകശനി, അഷ്ടമത്തൽ ശനി ഇവ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. പിന്നീടുള്ളത് ഇവർക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അടുത്തത് ഇവർ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് ഇവർ എന്തൊക്കെയാണ് പരിഹാരമായി ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം ഏഴര ശനിയുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം. മൂലം നക്ഷത്രവും പൂരാടം ഉത്രാടം നക്ഷത്രങ്ങൾ, തിരുവോണം അവിട്ടം ചതയം നക്ഷത്രം, പുരുട്ട നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം, രണ്ടാം പാദം, മൂന്നാം പാദം ഇവർക്കാണ് ഏഴര ശനി ഉള്ളത്. അടുത്തത് കണ്ടകശനിയുള്ള നക്ഷത്രക്കാരാണ് പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രം ഒന്നാം പാദം, പുണർദ നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദം, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ചിത്തിര മൂന്ന് നാല് പാദം, ചോതി, വിശാഖ ഒന്ന് രണ്ട് മൂന്ന്, ഈ നക്ഷത്രക്കാരാണ് കണ്ടകശനിയുള്ളത്. ഇനി അഷ്ടമത്തിൽ ശനിയുള്ള നക്ഷത്രക്കാർ മകയിരം മൂന്ന് നാല് പാദം, തിരുവാതിര നക്ഷത്രം, പുണർദം ഒന്നാം പാദം ഇവർക്ക് അഷ്ടമത്തിൽ ശനിയാണ്. ഇവർക്ക് പൊതുവായിട്ട് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടുള്ള മാനസിക ടെൻഷനാണ്, ശാരീരികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കൈകാലുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് കൈയുടെയും കാലിൻ്റെയും മുട്ടിനൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദന വരും. ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം, ദമ്പതികൾ തമ്മിൽ വഴക്ക്, ബഹളം, മറ്റ് ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, പാർട്ട്നേഴ്സുമായിട്ട് പ്രശ്നം, ബിസിനസ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് പ്രശ്നം, ഇവയൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ആയുസ്സിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിന് മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം പറയുന്നത്? ഒരു കാരണവശാലും പ്രാർത്ഥന മുടക്കാൻ പാടില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. രണ്ട്, നിങ്ങളെക്കാൾ പ്രായം ഒരു മിനിമം, നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ഒരു 5 വയസ്സ് ഡിഫറൻസ് ഉള്ള ആൾക്കാരുമായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പോകരുത്. പ്രായം കൂടുതലാണെങ്കിലും ശരി, പ്രായം കുറവാണെങ്കിലും ശരി, 5 വയസ്സ് കുറവുള്ള ആൾക്കാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പോകരുത്. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റായ രീതിയിൽ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ തന്നെ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇനി പരിഹാരങ്ങളാണ് പറയാൻ പോകുന്നത്. പരിഹാരം ഒന്ന്, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളെണ്ണ ഉപയോഗിച്ച് കുളിക്കുക സൂര്യോദയത്തിന് മുന്നേ. ശനിയാഴ്ച ദിവസങ്ങളിൽ സാധിച്ചാൽ ശാസ്താവിനെ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. കാക്ക ശനിയുടെ വാഹനമാണ് എന്ന വിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൂടാതെ പറ്റുമെങ്കിൽ പഞ്ചാക്ഷരി ജപിക്കുക, ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇതിത്രയുമാണ് നിങ്ങൾ പരിഹാരമായി ചെയ്യുന്നത്. ഇനി ഒരു മന്ത്രവും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതൊരു ഗായത്രി മന്ത്രമാണ്, ശനി ഗായത്രിയാണ്. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ അതുകൂടെ കേൾക്കുക. കേട്ടതിന് ശേഷം അതുകൂടി മാക്സിമം ചൊല്ലാൻ ശ്രമിക്കുക. ഓക്കെ. ഓം സൂര്യപുത്രായ വിദ്മഹി ശനീശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്. ഇതാണ് മന്ത്രം. ഇത് ദിവസവും മാക്സിമം തവണ നിങ്ങൾ ചൊല്ലുക, നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.